എന്താ വല്യമ്മ? വല്യമ്മ വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ വീട് കുറച്ചു കാലത്തേക്കല്ലേ ഇവിടുന്ന് പോകുന്നേ. കുറച്ചു കഴിയുമ്പോ ഞാനവിടെ പോയി അവളെ തിരിച്ചു കൊണ്ടുവരില്ലേ? വല്യമ്മ വല്യമ്മ ഇതുപോലെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാനെന്താ ചെയ്യ? മുത്തശ്ശി, മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണമായിരുന്നോ? മോനെ, വീര ഒരു ദിവസം ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയില്ലേ? അന്നേരം അവള് ഈ റിബൺ ഞങ്ങളുടെ മുറി വെച്ച് മറന്നു. മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയോട് ഒരു അപേക്ഷയുണ്ട്. ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രിയും കൂടി വീര എന്റെ കൂടെ ഉറങ്ങാൻ സമ്മതിക്കോ? ശരി മോനെ, ഞാൻ മുത്തശ്ശിനോട് പറഞ്ഞോളാം. ഇന്നവൾ മോന്റെ കൂടെ കിടക്കും. അത് വീര, നീ വളരുന്നത് കണക്കാക്കി ഞാൻ വരച്ചു നോക്കിയതാ. നീ എന്നും ഇതുപോലെ ചെറുതായിട്ടിരിക്കില്ലല്ലോ, വലിയ കുട്ടിയാവില്ലേ? ശരിയാ രൺവീരേട്ട, വലിയ കുട്ടി ആവും. പക്ഷേ ഞാൻ ഇത്രയും പൊക്കത്തുനിന്ന് അത്രയും പൊക്കത്തിലേക്ക് എങ്ങനെ എത്തുക രൺവീരേട്ട? അതിന്റെ ഇടയ്ക്കും കൊറേ വരകള് വിട്ടുപോയത് കണ്ടില്ലേ? അതെന്താ രൺവീരേട്ട ഇടയ്ക്കുള്ള വരയൊക്കെ വരക്കാതിരുന്നേ? വീര, ഇടക്കുള്ള ഉയരം അടയാളപ്പെടുത്താൻ ഞാൻ നിന്നെ കാണില്ലല്ലോ. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ നീ അത്രയും വളർന്നാലല്ലേ എനിക്ക് നിന്നെ കാണാൻ പറ്റൂ. ഒന്ന് പറയണ്ടേ രൺവീരേട്ട, എന്താ പറ്റിയത്? ഇടയ്ക്കുള്ള വരയൊക്കെ എന്താ വരക്കാത്തേ? എടി എന്റെ വീരക്കുട്ടി, നീ എന്നെ ചോദ്യം ചെയ്യാനും തുടങ്ങിയോ? നടക്ക്, പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ എത്ര ചോദ്യം വേണമെന്ന് ചോദിച്ചോ. ഇപ്പൊ വാ. വീരേ, നാളെ നീ എന്നെക്കാളും മുമ്പ് ഉണരുവാണെങ്കിൽ ഉടനെ താഴേക്ക് പോവല്ലേ? അതെന്താ രൺവീരേട്ട? നാളെ രാഗിയാണെന്ന് അറിയില്ല നിനക്ക്. ഞാൻ ഉറക്കമുണർന്ന് നോക്കുന്ന സമയത്ത് നീ എന്റെ മുമ്പിലുണ്ടാവണമെന്ന് എന്റെ ആഗ്രഹം. രൺവീരേട്ട, എനിക്കൊരു നല്ല കഥ പറഞ്ഞുതരുവോ? ഉറക്കവരാണെങ്കിൽ രൺവീരേട്ട ഉറങ്ങിക്കോ, ഞാനും കിടന്ന് ഉറങ്ങിക്കോളാം. എന്നാ ഏട്ട കണ്ണടച്ച് കിടന്നു? അത് സാരമില്ല വീര, ഇപ്പൊ നീ എന്നോട് എന്ത് പറയുകയാണെങ്കിലും അത് ഞാൻ തീർച്ചയായിട്ടും സാധിച്ചുതരും. ഈ കഥ നീ കേട്ടോ, ഇത് നീ ഇത്രയും നാളും കേൾക്കാത്ത നല്ലൊരു കഥയാ. ഒരു രാജ്യത്തിൽ വലിയൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൽ സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് ഒരു ഏട്ടനും ഉണ്ടായിരുന്നു. ആ അനിയത്തി അവളുടെ ഏട്ടന് വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും അവളുടെ കൂടെ നടക്കും, അവളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ആ കൊട്ടാരത്തിൽ ഒരു കൊള്ളക്കാരൻ വന്നു. എന്നിട്ട് ആരും അറിയാതെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി. അവളുടെ ഏട്ടനാ സമയത്ത് എന്തെയായിരുന്നു? സ്വന്തം അനിയത്തിയെ രക്ഷിക്കാനാ ഏട്ടന് കഴിഞ്ഞില്ലേ? വീര, അപ്പൊ അവളുടെ ചേട്ടൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ ആ കൊള്ളക്കാരനുണ്ടല്ലോ, ഭയങ്കര ശക്തിയുള്ള ആളായിരുന്നു. അയാളെ ഏട്ടന്റെ കയ്യിൽ നിന്ന് രാജകുമാരിയെ പിടിച്ചു വലിച്ചോണ്ടുപോയി. രൺവീരേട്ട, ആ രാജകുമാരി ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവൂല്ലേ? ഏയ് ഇല്ല വീര, ആ രാജകുമാരി ഒന്നും ഒട്ടും കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ? ഏട്ടൻ അവളെ രക്ഷിക്കാൻ വരുമെന്ന്. അവൾക്ക് അവളുടെ ഏട്ടന്റെ മേലെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് വീര. ആ വിശ്വാസമാണ് നമുക്ക് ശക്തി നൽകുന്നത്. ആ രാജകുമാരി അവളുടെ ഏട്ടനോടുള്ള വിശ്വാസം കാരണം ധൈര്യമായിട്ട് ജീവിച്ചു.
പക്ഷേ വീര, അവളുടെ ഏട്ടൻ ആ സമയം ശരിക്കും വിഷമിച്ചു. അവനെയല്ലേ അവന്റെ അനിയത്തിക്കുട്ടിയുടെ കാര്യ കൊട്ടാരത്തിലുള്ളവർ ഏൽപ്പിച്ചത്. വീര, അവൻ വളർന്ന് വലിയ ആളാവാൻ വേണ്ടി ആ കൊട്ടാരത്തിൽ കാത്തിരുന്നു. അവസാനം വലുതായി കഴിഞ്ഞപ്പോ അവന്റെ അനിയത്തിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പൊ നീ സുഖമായിട്ട് ഉറങ്ങിക്കോ എന്റെ വീരക്കുട്ടി. ഞാൻ നിനക്ക് ഇപ്പൊ ഒരു വാക്ക് തരാ. ഞാൻ വലിയ ആളായി കഴിയുമ്പോ നിന്നെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തീർച്ചയായും വരും വീരക്കുട്ടി. എന്താ അമ്മ, അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അമ്മ വിശ്രമിക്കല്ലേ വേണ്ടത്? എനിക്കിപ്പോ ഒന്നുമില്ലടാ, കാലിന് ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ. അത് പതുക്കെ ശരിയായിക്കോളും മോനെ. ജൻവി മോനെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ രൺവി? ആരെങ്കിലും നിർബന്ധിച്ചോ ബലം പ്രയോഗിച്ചോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. അമ്മ, ഞാൻ എന്റെ വീരെ പറഞ്ഞയക്കാൻ വേണ്ടി മാനസികമായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക. വിഷമം ഇല്ലാതെയല്ല, വളരെ വിഷമമുണ്ടമ്മ. എന്നിരുന്നാലും അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ വീര എന്നേക്കും ആയിട്ടല്ലേ പോകുന്നേ, കുറച്ച് കാലത്തേക്കല്ലേ പോകുന്നേ. ഞാൻ വളർന്ന് വലുതാകുമ്പോൾ ഞാൻ പോയി വിളിച്ചോണ്ട് വരും. അമ്മ, നാളെ എൻ്റെ വീരക്കുട്ടിയുടെ പിറന്നാളല്ലേ. എനിക്ക് അവൾക്ക് ഒരുപാട് സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് അവൾക്ക് ഒരു സമ്മാനം കൂടി കൊടുക്കാൻ ആഗ്രഹമുണ്ടമ്മേ, പക്ഷെ എന്താ കൊടുക്കേണ്ടതെന്നറിയില്ല. പക്ഷെ ആ സമ്മാനം എന്താണെങ്കിലും ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷമേ അത് വാങ്ങിക്കുള്ളൂ. അത് കാണുമ്പോൾ എൻ്റെ വീരക്കുട്ടിക്ക് എന്നും എൻ്റെ ഓർമ്മയുണ്ടാണ്.
വീരക്കുട്ടി, എൻ്റെ വീരക്കുട്ടിക്ക് ഒരുപാട് പിറന്നാൾ ആശംസകൾ. റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടാനുള്ള എല്ലാ നല്ല കാര്യങ്ങളും എൻ്റെ വീരയ്ക്ക് വന്ന് ചേരണേ റബ്ബേ. വീരേ, നാളെ നീ എന്നെക്കാളും മുമ്പ് ഉണരുവാണെങ്കിൽ ഉടനെ താഴേക്ക് പോവല്ലേ? ഞാൻ ഉറക്കമുണർന്ന് നോക്കുന്ന സമയത്ത് നീ എന്റെ മുമ്പിൽ ഉണ്ടാവണമെന്ന് എന്റെ ആഗ്രഹം. ഒരായിരം ജന്മദിനാശംസകൾ വീര. സന്തോഷവും സുഖവും തരട്ടെ. നീ എവിടെ ചെന്നാലും ഈ മുഖത്തെ ചിരി മായാതിരിക്കട്ടെ. വീരാ, വീരക്കുട്ടി, വീരക്കേട്ടന്റെ പിറന്നാൾ ആശംസകൾ. വീര, എന്റെ പൊന്നുമോൾക്ക് പിറന്നാൾ ആശംസകൾ. റബ്ബെല്ലാം സന്തോഷം തരട്ടെ. പൊന്നുമോളെ, നന്നായി വരട്ടെ. വീരമോളെ, പൊന്നുമോള് വീരയ്ക്ക് എന്റെ പിറന്നാൾ ആശംസകൾ. നമ്മൾ അമൃതയോട് ചെയ്ത തെറ്റ് ഇന്ന് വേറൊരു രീതിയിൽ വീരയോടും ചെയ്യുക എന്നൊരു തോന്നലുണ്ടാവുക. കഴിഞ്ഞ 8 വർഷത്തിൽ കൂടുതലായില്ലേ ഇവൾ ഇവരോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇവരുമായിട്ട് അവൾ അത്രയ്ക്ക് അടുത്ത് കഴിഞ്ഞിരിക്കുക. പെട്ടെന്ന് എല്ലാ ബന്ധങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് അവളെ കൊണ്ടുപോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്റെ വീരമോൾക്ക് ഈ മുത്തച്ഛന്റെ 1000 പിറന്നാൾ ആശംസകൾ. എനിക്കൊന്ന് വീരെ ഗുരുദ്വാര വരെ കൊണ്ടുപോകണമെന്നുണ്ട്. പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കാം. നടക്ക് വീര, ഞാൻ ഇന്ന് നന്നായിട്ട് ഒരുക്കിത്തരാം. Thank you.
എന്താ നിനക്ക് എന്താ പറ്റിയത്? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് നിന്റെ മുഖം വല്ലാതിരിക്കുന്നു. ഒന്നുമില്ലെന്നേ. പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. പറയുന്നതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല. ഇനി അത് പറഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിവിടെ പലതും കാണുന്നുണ്ട്. മനസ്സിനത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നു. അതിനു മാത്രം നീ ഇവിടെ എന്ത് കണ്ടെന്നാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. നമ്മളന്ന് അമൃതയോട് ചെയ്ത തെറ്റ് പൊറുക്കാൻ പറ്റാത്തതാ. അവളുടെ മനസ്സിനെയോ മനസ്സിലെ വേദനകളെയോ അന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മളായിട്ടൊരു തീരുമാനമെടുത്തു. എന്നിട്ട് ആ തീരുമാനം അവളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ന് വേറൊരു രീതിയിൽ അത് തന്നെയല്ലേ നമ്മൾ വീരയോടും ചെയ്യുന്നത്. കഴിഞ്ഞ 8 വർഷത്തിൽ കൂടുതലായില്ലേ ഇവൾ ഇവരോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട്? വല്ലാത്തൊരടുപ്പ് അവൾക്ക് ഇവരോടെല്ലാവരോടും ഉണ്ട്. ഇന്ന് ആ കണ്ണികളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് നമ്മളവളെ നമ്മളോടൊപ്പം കൊണ്ടുപോകുന്നത് ശരിയാണോന്നേ എന്റെ മനസ്സിനത് ശരിയാണെന്ന് തോന്നുന്നില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വീര നമ്മുടെ അമൃതമോൾക്കുണ്ടായ കുഞ്ഞല്ലേ സുലോചനെ. നമ്മുടെ മോളുടെ പ്രാണന്റെ ബാക്കിയല്ലേ അവള്. അവളെ നമ്മളുടെ കൂടെ കൊണ്ടുപോകുന്നതിലെ ശരിയും തെറ്റും അന്വേഷിക്കുകയാണോ നീ ഇപ്പൊ ചെയ്യേണ്ടത്? വീരയ്ക്ക് ഇവരുമായി ആത്മബന്ധം ഉണ്ടെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അവൾക്ക് നമ്മളോടുള്ളത് രക്തബന്ധമാ. അതിനേക്കാളും വലിയ ഏത് ബന്ധമാവുള്ളത്? നീ നോക്കിക്കോ, വീരമോള് നമ്മുടെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോ അവള് നമ്മുടെ സ്നേഹം തീർച്ചയായിട്ടും തിരിച്ചറിയും. 1 മാസം തികയുന്നതിന് മുമ്പ് അവൾ ഇവരെയൊക്കെ അങ്ങ് മറക്കും. റബ്ബിനെ വിശ്വസിച്ച ഞാൻ എന്റെ വീരെ ഇപ്പൊ അവരോട് അയക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് എന്നെ വലിയ ആളാക്കാനുള്ള ചുമതല റബ്ബിനുള്ളതാ. എന്നാലേ എനിക്ക് അവിടെ ചെന്ന് എന്റെ വീരനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റൂ. ഇവളെ പറഞ്ഞു വയ്ക്കാനുള്ള ശക്തി എനിക്ക് തരണേ റബ്ബേ. ഇവള് നാളെ ഇവിടെ നിന്ന് പോവാന്ന് ഇവളോട് പറയാനുള്ള ധൈര്യം എനിക്ക് നീ തരണേ റബ്ബേ. നമ്മൾ തെറ്റായിട്ട് ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ചെയ്ത വലിയൊരു തെറ്റ് ഇന്നുകൊണ്ട് നമ്മൾ തിരുത്തുകയാണ്. അതൊക്കെ ശരിയാണെന്നേ. മതി, ഇനി ഈ വിഷയത്തിൽ കൂടുതൽ ഒന്നും സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല. മനസ്സിലായില്ലേ? റബ്ബിനെ വിശ്വസിച്ച ഞാൻ എൻ്റെ വീരെ ഇപ്പോൾ അവരോട് അയക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് എന്നെ വലിയ ആളാക്കാനുള്ള ചുമതല റബ്ബിനുള്ളതാ. എന്നാലേ എനിക്ക് അവിടെ ചെന്ന് എൻ്റെ വീരനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റൂ. ഇവളെ പറഞ്ഞു വയ്ക്കാനുള്ള ശക്തി എനിക്ക് തരണേ റബ്ബേ. എൻ്റെ റബ്ബേ, ഇന്ന് രാത്രി വീരയോട് കാര്യങ്ങളെല്ലാം പറയാനുള്ള ശക്തി നീ എനിക്ക് തരണേ. നാളെ ഇവക്ക് പോകേണ്ടത്, ഇവളതിന് സമ്മതിക്കണേ. പക്ഷെ ഞാനിന്ന് എന്ത് പ്രാർത്ഥിക്കാനാ? എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസാ. റബ്ബിനറിയില്ലേ ഇന്നെന്റെ പിറന്നാളാ. എനിക്കിന്നൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രൺവീരേട്ടനെ രാഖിക്ക് കൊടുക്കുന്ന സമ്മാനം ഒത്തിരി ഇഷ്ടാവണം. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി 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 ഇഷ്ടാവണം. സ്വന്തം ബന്ധം എല്ലാം നമുക്ക് സ്നേഹം മാത്രം തമ്മിൽ തമ്മിൽ ബന്ധമെല്ലാം നമുക്ക് സ്നേഹം മാത്രം തമ്മിൽ തമ്മിൽ ആരറിയാനോ ശിരസിൽ എഴുതിയതാരറിയാനോ റബ്ബാ. സ്നേഹം മാത്രം മനസ്സിൽ എന്നും ആയില്ലല്ലോ വീരാ. വീരനെന്നും ജീവൻ വീരാ. മുകളിലേക്ക് കയറിയിരുന്നേ,